ഹായ്, എല്ലാവർക്കും ഡൈൻ വിത്ത് ഗാർഗിയിലേക്ക് സ്വാഗതം. ഇന്ന് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷ. എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. വീഡിയോ മുഴുവൻ കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോ ഇട്ട് പോയാലോ. അടുപ്പിലൊരു കടായി വെച്ച് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചുകൊണ്ട് ചൂടാക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് നല്ലോണം പൊട്ടി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്നിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഇത് 1/2 ടീസ്പൂൺ നല്ല ജീരകമാണേ, ആ ജീരകം കൂടി ഇടാം. ജീരകം ഇങ്ങനെ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് 2 ഏലക്കയും 1 കഷ്ണം പട്ടയും 1 തക്കോലും, അത് മൂത്ത് വരുമ്പോഴത്തേക്ക് 1 വറ്റൽമുളക് ഇടാം. ഇനി അതിനകത്തോട്ട് 2 ടീസ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണേ. നമുക്ക് നല്ലപോലെ അങ്ങോട്ട് മൂത്തെടുക്കണം. എന്നിട്ട് മൂത്ത് വരുമ്പോൾ 1 പച്ചമുളക് ഇട്ടാൽ മതി, ഒത്തിരി ഇട്ടാൽ അത് എരിവ് കൊടുക്കും. അതുകൊണ്ട് 1 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് അതും വഴഞ്ഞ് വരുമ്പോഴത്തേക്ക് 1/2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ് അതും ഇട്ട് വഴറ്റിയെടുക്കും. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് തക്കാളി, 2 തക്കാളി എടുത്ത് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ടിട്ട് വഴറ്റണം. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതുകൂടി ഇട്ട് നമുക്ക് അങ്ങോട്ട് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെക്കണം, എല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. വെന്ത് വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അടപ്പ് തുറന്നിട്ട് ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ആണേ, അത് 1 കപ്പുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് ഉപ്പിട്ട് വേവിച്ച് വെച്ച ബസ്മതി അരിയ 3 കപ്പ് ചോറുണ്ട്. ആ ചോറൂടെ നമുക്ക് ഇതിനകത്തോട്ടിട്ട് പെതുക്കെ പൊടിഞ്ഞു പോവാതെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായ ടൊമാറ്റോ റൈസ് റെഡിയായി. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. നമുക്ക് തിന്ന് നോക്കാമേ. നല്ല നല്ല സ്വാദുണ്ടേ. ഇതൂടെ സാൾഡൂടെ വെച്ച് നമുക്കൊന്ന് തിന്ന് നോക്കാം. സാൾഡൂടെ നല്ല, കുഞ്ഞു പിള്ളേർക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാൻ നല്ല ബെസ്റ്റ് വിഭവമാണ്. എളുപ്പം ഉണ്ടാക്കാനും, കണ്ടില്ലേ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പമാണ്. വീഡിയോ മുഴുവൻ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വേറെ വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.